നമ്മുടെ ശ്രദ്ധ തീർച്ചയായിട്ടും ആകർഷിക്കുന്ന 15 കാര്യങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, ശാസ്ത്രം വളർന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിത രീതികൾ തന്നെ മാറി മറിഞ്ഞു. ഈ മാറ്റം മനുഷ്യൻ മുൻപ് വളരെ അധികം ബുദ്ധിമുട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും വളരെ എളുപ്പത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പലപ്പോഴും പല കാര്യങ്ങൾ കാണുമ്പോഴും നമുക്കിങ്ങനെ ഒരു തോന്നലുണ്ടാവാം. ഇതുപോലെ തോന്നിപ്പിക്കുന്നതും കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന 15 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സിക്സ്ത് സെൻസ് മലയാളത്തിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ണിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ ഈസ് റബ്ബർ കോട്ടഡ് ഗ്ലൗസ്. ഏതൊരു കാലഘട്ടത്തിലും ഗ്ലൗസുകൾ എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. റബ്ബർ കൊണ്ട് കോട്ട് ചെയ്ത ഗ്ലൗസുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ച് കാണാനും ഇടയുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രസകരമായിട്ടുള്ള ഒരു പ്രക്രിയയാണത്. കൈകളുടെ ആകൃതിയിൽ ഒട്ടനവധി അച്ചുകൾ നിരനിരയായിട്ട് ആദ്യം സ്ലഷിലേക്ക് മുക്കുന്നു. ഇരുഭാഗവും മുഴുവനായിട്ട് മുങ്ങിയ ശേഷം ഗ്ലൗസിന് റബ്ബർ കോട്ടിംഗ് കൊടുക്കുന്നതും പെയിൻറ് കൊടുക്കുന്നതുമായിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ ഗ്ലൗസിന് ഒരു തിക്കർ ലെയറായി ഫോം ചെയ്യപ്പെടുന്നു. ഇവയെല്ലാം പൂർണ്ണമായും മെഷീൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഈ പ്രോസസ്സ് കാഴ്ചയ്ക്ക് വളരെ രസകരമാണ്. എനസ്റ്റീസ് നെയിൽ വേഴ്സസ് മാഗ്നറ്റ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തികച്ചും ആശ്ചര്യം തോന്നും. കാരണം ആദ്യ കാഴ്ചയിൽ സംഭവം എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. ഏതൊക്കെയോ ചില ഷേപ്പുകൾ രൂപപ്പെട്ടു വരുന്നതും അത് മൂവ് ചെയ്യുന്നതും മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഇത് മറ്റൊന്നുമല്ല, ചെറിയ ചെറിയ ആണികൾ മാഗ്നറ്റുമായി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇങ്ങനെ. ഇനി മാഗ്നറ്റ് എവിടെയാണെന്നല്ലേ, അത് ഈ ബോക്സിൻ്റെ അടിഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാന്തം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അണികളെ ഷേപ്പിന് മാറ്റങ്ങൾ വരുന്നു. പുറത്തു നിന്ന് കാണുമ്പോൾ രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഇത് മാറുന്നു അല്ലേ. അടുത്തത് ഫോയിൽ ആർട്ട്. നമ്മളെല്ലാം കടകളിൽ നിന്ന് പാക്ക് ചെയ്ത കപ്പുകളിൽ പാനീയങ്ങൾ കുടിക്കാറുണ്ട് അല്ലേ. ഇതിൻ്റെ മുകളിലായിട്ട് കപ്പ് മൂടിക്കൊണ്ട് വളരെ തിന്നായിട്ടുള്ള മെറ്റൽ ഫോയിൽ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഇത് കുടിക്കാനുള്ള ആവേശം കൊണ്ട് നമ്മളൊന്നും നോക്കാതെ അവിടെ ഹോളിട്ട് സ്ട്രോ അകത്തേക്ക് കടത്തും. എന്നാൽ മറ്റു ചിലർ ഈ മെറ്റൽ ഫോയിൽ ഉപയോഗിച്ചും ചില കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഇവിടെ നമുക്ക് കാണാം, നല്ല മൂർച്ചയുള്ള തിങ് നൈഫ് ഉപയോഗിച്ച് ഇവിടെ ഒരാൾ ഈ മെറ്റൽ ഫോയിൽ പോലും ചില ഡിസൈൻ ഉണ്ടാക്കുന്നത്. മീൻ, ബട്ടർഫ്ലൈസ് തുടങ്ങിയ ചില ഡിസൈൻസുകളും അദ്ദേഹം ഇതിൽ ട്രൈ ചെയ്യുന്നത് കാണാം. പൊളിയല്ലേ. അടുത്തത് ഫ്ലോർ സ്ട്രിപ്പിംഗ് മെഷീൻ. പണ്ടൊക്കെ ഫ്ലോറിലിട്ടിരിക്കുന്നത് പൊളിച്ചു നീക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ഒരു ചങ്ങാതി എത്ര എളുപ്പത്തിലല്ലേ ഫ്ലോറിലിട്ടിരിക്കുന്ന സകലതും പൊളിച്ചു നീക്കുന്നത്. ഇത് ഫ്ലോർ സ്ട്രിപ്പിംഗ് മെഷീനാണ്. ഈ മെഷീനിൽ കയറി വെറുതെ നിയന്ത്രിച്ചാൽ മാത്രം മതിയാകും, ബാക്കിയൊക്കെ മെഷീൻ ചെയ്തോളും. ഏതാനും മിനിറ്റുകളെ കൊണ്ട് തന്നെ ഒരു റൂമിലെ ഫ്ലോർ ഷീറ്റ് ടൈലുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റിത്തരും. നെക്സ്റ്റ് ഈസ് പ്ലാന്റിംഗ് മെഷീൻ. പല രാജ്യങ്ങളിലും വലിയ തോതിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്ലാന്റുകൾ നടന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഈ മൺമട്ടി കൊണ്ട് കുഴിച്ചിട്ട് ഓരോന്നോരോന്നായി നടന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇതിനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മെഷീൻസ് ഉണ്ട്. ഇവിടെ കാണാം, രണ്ടു പേര് ഒരു മെഷീൻ കൊണ്ട് സുഗമമായി പ്ലാന്റുകൾ നടന്നത്. ഇതിൽ ഭൂരിഭാഗം ജോലിയും മെഷീൻ തന്നെ ചെയ്തോളും. ഇവർക്ക് വെറുതെ നട്ടുകൊടുക്കേണ്ട ചുമതലയുള്ളൂ കേട്ടോ. ഈ മെഷീൻ മുന്നോട്ട് പോകുമ്പോൾ തന്നെ മുൻഭാഗം കൊണ്ട് കുഴിയെടുക്കുകയും പുറകു വശം കൊണ്ട് ഇതിനോടകം നട്ട പ്ലാന്റുകൾ മൂടുകയും ചെയ്യും. എത്ര എളുപ്പത്തിലാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അടുത്തത് പത്താമത്തെ കാര്യം, സ്പെഷ്യൽ കോട്ടഡ് ഗ്ലാസ്. ഈ കാര്യം കണ്ടിട്ട് ഇതൊരു അൾട്രാ റിയലിസ്റ്റിക് മൊബൈൽ ഗെയിം ആണെന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റ് പറയാനാകത്തില്ല കേട്ടോ. കാരണം അത്ര മനോഹരമാണ് ഈ വീഡിയോ കാണാനായിട്ട്. ഇത് മറ്റൊന്നുമല്ല, ഒരു സ്പെഷ്യൽ കോട്ടഡ് ഗ്ലാസ് മാത്രമാണ്. ഇതിൻ്റെ മുകളിലുള്ളത് വെള്ളത്തിൻ്റെ ചില തുള്ളികൾ മാത്രമാണ്. ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. ഇതിനാൽ തന്നെ ബോറടിച്ചിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഗെയിം കൂടി കളിക്കുവാൻ കഴിയും. നെക്സ്റ്റ് ഈസ് റിമൂവിംഗ് പെയിൻറ് ഫ്രം ബക്കറ്റ്. വളരെ എളുപ്പത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ സൃഷ്ടിക്കാവുന്ന ഒന്നാണിത്. ആദ്യ കാഴ്ചയിൽ ഇത് മറ്റെന്തോ പ്രത്യേകതയുള്ള ഒന്നായിട്ട് തോന്നും. എന്നാൽ സംഭവം വളരെ ലളിതമാണ്. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ നിന്ന് കട്ടയായ പെയിൻറ് പൊക്കിയെടുക്കുന്നതാണ് ഇത്. ഇത് ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. പെയിൻറ്ടിയുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന പെയിൻറ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലാക്കുക. നല്ലപോലെ ഉണങ്ങിയ ശേഷം പതുക്കെ ബക്കറ്റിൽ നിന്ന് പുറത്തെടുത്താൽ ഇതുപോലെ ഒരു കിടിലൻ വീഡിയോ എടുക്കാവുന്നതാണ്. ഇവിടെ പച്ചയും ചുവപ്പുമായിരുന്നു പെയിൻറിൻ്റെ നിറമെങ്കിൽ മറ്റു കളർ കോമ്പിനേഷൻസിൽ വരുമ്പോൾ അതിന് മാറ്റിക്കൊടും. നെക്സ്റ്റ് ഈസ് റൈസ് ടോസ് ആർട്ട്. പലതരത്തിലുള്ള ചിത്രരചനകളും കലാപരമായിട്ടുള്ള സൃഷ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതൊരു വെറൈറ്റി തന്നെയാണ്. റൈസിൽ കളർ ചേർത്ത് ഒരു ചിത്രം രൂപപ്പെടുത്തി അത് എയറിലേക്ക് എറിയുമ്പോൾ അവിടെയും നമുക്ക് ആ ചിത്രം രൂപപ്പെട്ട് വരുന്നത് കാണാം. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. എങ്കിലും ശരിക്കും അത്ഭുതമായി തന്നെ കാഴ്ചക്കാർക്ക് തോന്നും. ഇതിനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് വൈറ്റ് റൈസ് എടുത്ത് ഏത് ചിത്രമാണോ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചിത്രത്തിന് വേണ്ട കളറുകൾ എടുത്ത് വെച്ച് റൈസിന് കൊടുക്കുക. എല്ലാ കളറുകളും റെഡിയായ ശേഷം ബോർഡിൽ ആ പടം സ്കെച്ച് ചെയ്ത് കളർ റൈസ് കൊണ്ട് അറേഞ്ച് ചെയ്യുക. ശേഷം എയറിലേക്ക് എറിഞ്ഞ് സ്ലോ മോഷനിൽ വീഡിയോ കൂടി എടുത്താൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു സൃഷ്ടിയായി തന്നെ ഇത് നിലനിൽക്കും. ലയണൽ മെസ്സി, പോക്കിമാൻ, സ്പൈഡർമാൻ തുടങ്ങിയ എല്ലാ ചിത്രങ്ങളും ഇവിടെ രൂപപ്പെടുന്നത് കാണാം. വളരെ നൈസ് അല്ലേ. നെക്സ്റ്റ് ഈസ് ചൈനീസ് എൻസെൻസ് ബർണർ. പോസിറ്റിവിറ്റി എന്ന സംഭവം നമ്മുടെ വീട് മുഴുവൻ നിറഞ്ഞെടുക്കാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. ഇതിന് സഹായിക്കുന്ന ഒരു ചൈനീസ് പ്രൊഡക്റ്റാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. സത്യത്തിൽ ഇത് പാൽ നിറമുള്ള പുക പോലെ പുറത്തേക്ക് വരുന്ന ഒരു ഇൻസെൻസ് ബർണറാണ്. ഇത് ഇന്ന് പുറത്തേക്ക് വരുന്ന സുഗന്ധം ആ റൂമിനെ തന്നെ പോസിറ്റീവാക്കി മാറ്റുന്നു. മാത്രമല്ല, ഒരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത് പോലെയുള്ള ഈ സൃഷ്ടി കാഴ്ചയിലും വളരെ മനോഹരമാണ്. നെക്സ്റ്റ് ഈസ് വുഡ് കാർവിംഗ് ടെക്നിക്.
എത്ര നേരം കണ്ടുകൊണ്ടിരുന്നാലും മടുക്കാത്തൊരു സംഭവമാണ് വുഡ് കാർവിംഗ് എന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര എളുപ്പത്തിലാണ് ഈ മെഷീൻ കൊത്തുപണികൾ ചെയ്യുന്നത്. നമ്മൾ പലതരത്തിലുള്ള മരം കൊണ്ട് നിർമ്മിച്ച പ്രോഡക്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. അത് ഡോറായാലും ഫർണിച്ചറുകളായാലും ശരി, അതിലൊക്കെ വ്യത്യസ്തമായ ഡിസൈനുകൾ കാണാം. ഇതിൽ പലതും വുഡ് കാർവിംഗിലൂടെ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഈ മെഷീനിലൂടെ വളരെ എളുപ്പത്തിൽ ഇഷ്ടമുള്ള ഡിസൈനുകൾ കൊത്തിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് മണി സ്ട്രൈറ്റ്നർ. നമ്മൾ എല്ലാവരും ദിവസേന കറൻസികൾ കൈകാര്യം ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന നോട്ടുകൾ വളരെ ചുരുങ്ങിയിരിക്കുന്നതായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ കറൻസിയൊക്കെ എപ്പോഴും ചുളുക്കില്ലാതെ ഇരിക്കുന്നത് കാണാനല്ലേ ഭംഗി. ഇതിനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ദാ അതിനും പരിഹാരമുണ്ട്. ഈ മെഷീനിൽ വെറുതെ നോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി, പുറത്തേക്ക് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് നോട്ടായി തന്നെ വരും. സംഭവം കൊള്ളാലോ, കിടുകി. നെക്സ്റ്റ് ഈസ് അമേസിംഗ് ബബിൾ. ഒരു ബബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പരമാവധി വലിപ്പം എത്രയായിരിക്കുമെന്ന് നമ്മൾക്ക് ഏകദേശം ധാരണയുണ്ടാവും അല്ലേ? എന്നാൽ ആ ധാരണ തെറ്റിക്കുന്ന തരത്തിലുള്ളതാണ് ഈ പെൺകുട്ടികൾ ചെയ്യുന്നത്. ഇവർ ഗ്രൂപ്പായി നിന്ന് ചെറിയ ഒരു ബബിളിനെ മുകളിലേക്കും താഴേക്കും വീശി വലുതാക്കി കൊണ്ടുവരുന്നു. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പൊട്ടുന്ന ഈ ബബിൾ വീണ്ടും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും രസകരമായൊരു വിനോദം തന്നെയാണല്ലേ ഇത്. അടുത്തത് എളുപ്പമായ സ്പൈറൽ റിങ്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ കോളേജ് ജീവിതത്തിൽ പ്രോജക്റ്റ് സെമിനാർ റിപ്പോർട്ടുകൾ സ്പൈറൽ ഫയലാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പലരും സ്പൈറൽ റിങ് ഫയലിലേക്ക് കൈകൊണ്ട് കയറ്റുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ബുദ്ധിമുട്ടേറിയ പണി മെഷീനിലാണെങ്കിലും മെഷീനിനേക്കാൾ വേഗത്തിൽ ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്കിവിടെ കാണാം. ഇത് എത്ര സിമ്പിളായിരുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് തോന്നിപ്പോവില്ലേ. അടുത്തത് കാറ്റെയിൽസ് എന്ന എൻ്റർടൈനർ. കാറ്റെയിൽസ് എന്ന പ്ലാന്റിനെ പറ്റി ചിലരെങ്കിലും കേട്ട് കാണും. ചതുപ്പ് നിലത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ് കാറ്റെയിൽസ്. എന്നാൽ അതിലുപരി ബോറടിച്ചിരിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു എൻ്റർടൈനറായി കൂടി ഈ കാറ്റെയിൽസിനെ കാണുന്നു. അതിന് കാരണം തൊടുമ്പോൾ തന്നെ പഞ്ഞു പോലെ ഉതിർന്ന് ഉതിർന്ന് കാറ്റെയിൽസ് വീഴുന്നത് കൊണ്ട് തന്നെയാണ്. വളരെ മൃദുലമായി തൊട്ടാൽ പോലും ഇവ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും. ഇനി അങ്ങനെയല്ലാതെ തന്നെ ഒറ്റയടിക്ക് നടുക്ക് പൊട്ടിച്ചാൽ മൊത്തമായിട്ട് ഉതിർന്ന് താഴേക്ക് വീഴുകയും ചെയ്യും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് രസകരമായി തോന്നുന്നു അല്ലേ? അടുത്തത് കളിമണ്ണ് കൊണ്ടുള്ള അതിശയകരമായിട്ടുള്ള സൃഷ്ടി. കളിമണ്ണ് ഉപയോഗിച്ച് പല വസ്തുക്കളും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ സോഫ്റ്റായ ഈ കളിമണ്ണ് കൊണ്ട് ഇവിടെ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടിരുന്ന് പോവേ. ഇദ്ദേഹം കളിമണ്ണ് കൊണ്ട് ചെറിയ പാത്രം ഭംഗിയായിട്ട് നിർമ്മിക്കുകയും അതിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് കളിമണ്ണ് തന്നെ നല്ലപോലെ ഇടിച്ചു പറത്തി അത് കൃത്യമായ വൃത്താകൃതിയിൽ മുറിച്ചെടുത്ത് നിർമ്മിച്ച് പാത്രത്തിൽ ചേർക്കുന്നു. ഈ ഡിസൈനിൽ വളരെ ലാഘവത്തോടെ അദ്ദേഹം പാത്രം നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയ കാണുമ്പോൾ തന്നെ വളരെ രസകരമാണല്ലേ. അപ്പോൾ സിക്സ്ത് സെൻസിൻ്റെ മച്ചാമാരെ മച്ചാതികളെ, ഇതൊക്കെ നമ്മുടെ കണ്ണുകളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ആകർഷിച്ച് കാണുമെന്ന് കരുതുകയാണ് കേട്ടോ. പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ചിരിയും ചിന്തയും ഉണർത്തുന്ന ഒട്ടനവധി വീഡിയോസ് സിക്സ്ത് സെൻസ് മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ബാക്ക് ടു ബാക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിന്ന് പോവുകയാണെ, വൈൻഡപ്പ് ചെയ്യുവാണെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.